ഒരു കാലത്ത് ടെലിവിഷൻ രംഗത്ത് വൻ വിപ്ലവം തന്നെയാണ് കാർട്ടൂൺ സീരീസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നമ്മളുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്നവ തന്നെയാണ് കാർട്ടൂണുകൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ TRP റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരുന്ന കാർട്ടൂൺ സീരീസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. അപ്പോൾ TRP റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള കാർട്ടൂണുകളിൽ 10th സ്ഥാനത്തുള്ളത് മിസ്റ്റർ ബീൻ ആണ്. ഈ ഒരു വീഡിയോ കാണുന്നവരുടെ എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ സീരീസ് തന്നെയായിരിക്കും മിസ്റ്റർ ബീൻ. 1990s പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന മിസ്റ്റർ ബീൻ ലൈവ് ആക്ഷൻ സീരീസിന്റെ ഒരു ആനിമേറ്റഡ് വേർഷൻ ആണ് ഈ ഒരു മിസ്റ്റർ ബീൻ കാർട്ടൂൺ സീരീസ്. 2002 പുറത്തിറങ്ങിയ ഈ ഒരു ആനിമേറ്റഡ് സീരീസ് 6 സീസണുകളിലായി ഇപ്പോഴും പുതിയ പുതിയ എപ്പിസോഡുകൾ പുറത്തിറക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒട്ടും ബോർ അടിക്കാതെ തന്നെ ഈ ഒരു സീരീസ് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നത് ഈ ഒരു കാർട്ടൂണിന്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും പോഗോയിൽ നമുക്ക് ഈ ഒരു കാർട്ടൂൺ സീരീസ് കാണുവാൻ സാധിക്കുന്നത്. TRP റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് 9th സ്ഥാനത്തുള്ള കാർട്ടൂൺ സീരീസ് ആണ് മിക്കി മൗസ്. ലോകത്തിലെ തന്നെ ആദ്യകാല കാർട്ടൂൺ സീരീസുകളിൽ ഒന്നായ മിക്കി മൗസ് എന്നും ഫാൻസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മിക്കി മൗസ് എന്ന ക്യാരക്ടറിന്റെ ഒറ്റ ബലത്തിലാണ് ഡിസ്നി എന്നൊരു കമ്പനി തന്നെ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. വളരെയധികം ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്യാരക്ടേഴ്സിനെ ഈ ഒരു കാർട്ടൂണിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 1990s 2000s കാലഘട്ടത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരുന്ന ഒരു കാർട്ടൂൺ സീരീസ് തന്നെയായിരുന്നു മിക്കി മൗസ്. TRP റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ 8th സ്ഥാനത്തുള്ള കാർട്ടൂൺ സീരീസ് ആണ് ഓർഗി ആൻഡ് കോക്രോച്ചസ്. 1998 സ്ട്രീമിംഗ് ആരംഭിച്ച ഈ ഒരു കാർട്ടൂൺ സീരീസ് 2008-10 കാലഘട്ടത്തിലാണ് കൂടുതലായി പോപ്പുലാരിറ്റി നേടുന്നത്. കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെ പിന്നീട് ഓർഗി ആൻഡ് കോക്രോച്ചസിന്റെ യുഗം ആരംഭിക്കുകയായിരുന്നു. കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെ ഇന്നും ഈ ഒരു സീരീസ് മുടങ്ങാതെ തന്നെ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോണിയായ എന്ന ചാനലിലൂടെ ഇപ്പോൾ മലയാളത്തിലും ഓർഗി ആൻഡ് കോക്രോച്ചസ് അവൈലബിൾ ആണ്. 7 സീസണുകളിലായി ഏകദേശം 156 എപ്പിസോഡുകളാണ് ഇതുവരെ ഓർഗി ആൻഡ് കോക്രോച്ചസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. കാർട്ടൂൺ നെറ്റ്വർക്കിനോടൊപ്പം തന്നെ സോണിയായി ഉൾപ്പെടെ മറ്റു പല ചാനലുകളിലും ഈ ഒരു സീരീസിന്റെ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു കാർട്ടൂൺ സീരീസിന്റെ പോപ്പുലാരിറ്റിയെ കൂട്ടുന്നതാണ്. TRP റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ 7th സ്ഥാനത്ത് വരുന്ന കാർട്ടൂൺ സീരീസ് ആണ് ഛോട്ടാ ഭീം. ഛോട്ടാ ഭീമിനെ കുറിച്ച് ഞാൻ പ്രത്യേകം ഒന്നും എടുത്തു പറയേണ്ടതില്ലല്ലോ. കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ മുടങ്ങാതെ പോകുവരിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂൺ സീരീസ് തന്നെയാണിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു ഇന്ത്യൻ കാർട്ടൂൺ സീരീസ് എന്ന ബഹുമതിയും ഛോട്ടാ ഭീമിന് തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സീരീസിന്റെ ആർട്ട് വർക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ ഫ്രെയിമും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇതിലെ ഓരോ എപ്പിസോഡിലും ചിത്രീകരിച്ചിരിക്കുന്നത്. TRP റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് ലിസ്റ്റിൽ 6th സ്ഥാനത്ത് വരുന്ന കാർട്ടൂൺ സീരീസ് ആണ് ബെൻഡൻ. കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെ സംരക്ഷണം ചെയ്തിരുന്ന ഈ ഒരു കാർട്ടൂൺ സീരീസ് ഒരു കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയിരുന്ന ഒരു കാർട്ടൂൺ സീരീസ് തന്നെയായിരുന്നു. പഴയൊരു പ്രതാപത്തിൽ തന്നെ ബെൻഡന്റെ കാർട്ടൂൺ സീരീസ് ഇപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ 1st സ്ഥാനത്ത് തന്നെ വരേണ്ടത് ബെൻഡൻ തന്നെയായിരുന്നു. ക്ലാസിക്, ഏലിയൻ ഫോഴ്സ്, അൾട്ടിമേറ്റ് ഏലിയൻ തുടങ്ങിയിട്ടുള്ള ആനിമേറ്റഡ് എപ്പിസോഡുകളെല്ലാം തന്നെ വേറെ ലെവലിൽ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ തന്നെയും പിന്നീട് വന്ന റീബൂട്ടഡ് ബെൻഡനിലൂടെ ബെൻഡൻ സീരീസ് പൂർണ്ണമായിട്ടും തകരുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബെൻഡൻ ആനിമേറ്റഡ് സീരീസ് TRP റേറ്റിംഗിൽ 6th മാറ്റപ്പെട്ടത്. TRP റേറ്റിംഗ് അനുസരിച്ച് ഈ ഒരു ലിസ്റ്റിൽ 5th സ്ഥാനത്ത് വന്ന കാർട്ടൂൺ സീരീസ് ആണ് നിഞ്ച ഹട്ടോരി. എന്നെ പോലെ തന്നെ മലയാളികളായിട്ടുള്ള ആരും തന്നെ ഈ ഒരു കാർട്ടൂൺ സീരീസ് അധികമായി കണ്ടിട്ടില്ല എങ്കിൽ തന്നെ കേരളത്തിന് വെളിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വൻ വിജയം തന്നെയായിരുന്നു ഈ ഒരു കാർട്ടൂൺ സീരീസ്. ജാപ്പനീസ് ഭാഷയിൽ പുറത്തു വന്ന ഈ ഒരു കാർട്ടൂൺ സീരീസിന്റെ ഹിന്ദി ഡബ്ബിംഗ് വേറെ ലെവലിൽ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് ഒരു വൻ വിജയം തന്നെയായി മാറിയിരുന്നു. മലയാളം ഡബ്ബിംഗ് ഇല്ലാഞ്ഞതുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഈ ഒരു സീരീസിന് പോപ്പുലാരിറ്റി നേടുവാൻ സാധിക്കാതിരുന്നത്. TRP റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് ഈ ഒരു ലിസ്റ്റിൽ 4th സ്ഥാനത്ത് വന്ന കാർട്ടൂൺ സീരീസ് ആണ് പോക്കിമാൻ. 1997 പുറത്തിറങ്ങിയ ഈ ഒരു കാർട്ടൂൺ സീരീസിൽ നിന്നായി ഇതുവരെ 2000s എപ്പിസോഡുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലൊരു 1500 എപ്പിസോഡുകളെങ്കിലും ഞാൻ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം അത്രയധികം ക്രേസ് ആയിരുന്നു പോക്കിമാനോട് എനിക്ക് ഒരു കാലത്ത്. പോഗോയിൽ മുടങ്ങാതെ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു കാർട്ടൂൺ സീരീസിന് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയി വളരെ വലിയൊരു ഫാൻ ബേസ് തന്നെയാണുള്ളത്. TRP റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ 3rd സ്ഥാനത്ത് വരുന്ന കാർട്ടൂൺ സീരീസ് ആണ് ടോമാജെറി. കുട്ടികൾ മുതൽ വൃദ്ധരായവർ വരെ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂൺ സീരീസ് തന്നെയായിരുന്നു ടോമാജെറി. മലയാളികൾ ഏറ്റവും കൂടുതൽ കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെ കണ്ടിട്ടുള്ള കാർട്ടൂണും ടോമാജെറി തന്നെയാണ്. എത്ര തവണ കണ്ടാലും ഒരു മടുപ്പും ഇല്ലാതെ വീണ്ടും വീണ്ടും ഈ ഒരു കാർട്ടൂൺ സീരീസ് കാണുവാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ TRP റേറ്റിംഗിൽ 3rd സ്ഥാനത്താണ് എങ്കിൽ പോലും ആദ്യകാല കാർട്ടൂൺ സീരീസ് ആയിട്ടുള്ള ടോമാജെറി തന്നെയാണ് ഇന്ത്യയിലും വേൾഡ് വൈഡ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കാർട്ടൂൺ സീരീസും. TRP റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ 2nd സ്ഥാനത്തുള്ള കാർട്ടൂൺ സീരീസ് ആണ് ഷിൻചാൻ. നിഞ്ച ഹട്ടോരി പോലെ തന്നെ കേരളത്തിൽ അധികം ഫാൻ ബേസ് ഇല്ലാത്ത ഒരു കാർട്ടൂൺ സീരീസ് തന്നെയായിരുന്നു ഇത്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ പലയിടങ്ങളിലായി വൻ ഫാൻ ബേസ് തന്നെ ഷിൻചാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവറായി ഈ ഒരു കാർട്ടൂൺ സീരീസ് കുട്ടികൾ കാണുന്നു എന്ന് പറഞ്ഞ് പല അവസരങ്ങളിലായി ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഷിൻചാൻ കാർട്ടൂൺ സീരീസിനെ ബാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നീട് ഈ ഒരു ബാൻ റിമൂവ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. TRP റേറ്റ് പ്രകാരം ഇന്ത്യയിൽ 1rd സ്ഥാനത്ത് വന്നിട്ടുള്ള കാർട്ടൂണാണ് ഡോറാമോൻ.
കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെയും പോഗോയിലൂടെയും ഡോറാമൺ എന്ന ക്യാരക്ടറിന് വളരെ വലിയൊരു ഫാൻ ബേസ് തന്നെയാണ് കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇതിന് ഹിന്ദി ഡബിംഗ് വേറെ ലെവലിൽ തന്നെയാണ് ഒരുക്കിയിരുന്നത്. പിന്നീട് 2012 ശേഷം കേരളത്തിലുള്ള ഒരുപാട് കുട്ടികളും ഡോറാമൺ കാർട്ടൂൺ സീരീസ് കാണുന്നതായിട്ടും ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡായി വളരെ വലിയൊരു ഫാൻ ബേസ് ഉള്ള കാർട്ടൂൺ സീരീസ് തന്നെയാണ് ഡോറാമൺ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം മികച്ച ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഡോറാമൺ ഉള്ളത്. അത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ മികച്ച ഒരു പ്ലസ് പോയിന്റ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിൽ ഇതുവരെ റിലീസ് ആയിട്ടുള്ള എല്ലാ കാർട്ടൂൺ സീരീസിന്റെയും TRP റേറ്റ് നമ്മൾ കമ്പയർ ചെയ്താണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പട്ടികയിൽ 10th വന്ന കാർട്ടൂണിന് പോലും വളരെ വലിയൊരു സ്ഥാനം തന്നെയാണ് ഇന്ത്യൻ കാർട്ടൂണുകളുടെ ഹിസ്റ്ററിയിലുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നേരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.